എല്ലാവർക്കും നമസ്കാരം. മഞ്ചട്ടി മസാല ഫ്രം കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുശ്രീ ഹരി. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ കാന്താരി കെ എഫ് സിയുടെ പോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ എല്ലാവരും പണ്ടുണ്ട് മുഖത്തൊക്കെ ഭയങ്കര ക്ഷീണമാണെന്ന്. പനി വന്നിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് മാറിയിട്ടില്ല, അതിൻ്റെ ക്ഷീണമാണ് മുഖത്ത്. രണ്ടു ദിവസം കൂടി കഴിയുമ്പോഴത്തേന് ശരിയാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കാന്താരി കെ എഫ് സിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ കെ എഫ് സി ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇന്ന് ഇൻട്രോ എടുത്തിട്ടേക്കണത്. അപ്പോൾ നമ്മളിന്ന് കാന്താരി കെ എഫ് സി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ കടയിലൊക്കെ പോയി അത് പുറത്തു പോയി മേടിച്ച് കഴിക്കുമ്പോഴത്തേനും അതിന് പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് അങ്ങനെയല്ല, എരിവ് പുളി അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്ന് അതുകൊണ്ടിട്ട് നമ്മൾ നല്ലൊരു സ്പൈസി ആയിട്ട് ഒരു കാന്താരി കെ എഫ് സി ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ കെ എഫ് സി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല വരട്ടണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് ഇന്നൊന്ന് വരഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം. നമ്മൾ ചിക്കനെല്ലാം വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഞാൻ ആവശ്യത്തിന് ഉപ്പെടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും സാധനം എടുത്തേക്കുന്നത്. ഇതെല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് ആദ്യമേ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം നമുക്ക് ആദ്യമേ ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കാന്താരി മുളകും ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ചതച്ച് വെച്ചതാണ്. അപ്പം നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കിയതാണ്. ഇനി ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി, അതേപോലെ തന്നെ ഒരു കപ്പ് കോൺഫ്ലവറും, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മളപ്പോൾ ഇതെല്ലാം നല്ലപോലെ തേച്ച് മസാല എല്ലാം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ ഇതിങ്ങനെ വെക്കണം, എന്നിട്ട് നമുക്കെടുത്ത് പൊരിക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ ചിക്കൻ പെരട്ടി വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറോളമായി. നമ്മൾ അടുപ്പ് കത്തിച്ച് തീയെല്ലാം വെച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് മുട്ട പൊട്ടിച്ച് ആദ്യമേ ഈ പ്ലേറ്റിലേക്ക് ഇടാം. നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഒരു ചിക്കൻ എടുത്തിട്ട് നമ്മുടെ ആദ്യമേ നമ്മൾ മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. എന്നിട്ട് അതേപോലെ തന്നെ നമ്മുടെ ഓട്സ് എടുത്ത് വെച്ചേക്കുന്നത് അതിലും നന്നായിട്ടൊന്ന് മുക്കി അങ്ങനെ ഓരോ പീസ് നമുക്കെടുത്ത് മുക്കി വെക്കാം. നമുക്ക് ഇത് ഓരോന്ന് എടുത്ത് നമ്മുടെ എണ്ണയിലേക്ക് പൊരിക്കാൻ വെക്കാം. Thank you.
നമ്മുടെ KFC ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റിയിട്ട് നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ രണ്ടാമതിട്ടതും ആയിട്ടുണ്ട്. നമുക്കിനി ഇതും കൂടി ഒന്ന് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടത് ലേശം ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്, അതാണ് അതിൻ്റെ കളർ വ്യത്യാസം നല്ലപോലെ കാണാം. രണ്ടാമതിട്ടതിന് നമ്മൾ തീ കുറച്ച് കുറച്ച് ആദ്യം ഇട്ടപ്പോൾ ഇത്ര തീ കൂടുതലായിപ്പോയി, അതാണ് അത് കരിഞ്ഞു പോയത്. രണ്ടാമത് ഇട്ടപ്പോൾ തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് ശരിയായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ KFC ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും KFC അല്ല, നമ്മുടെ കാന്താരി KFC ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ഇട്ടത് ഇത്തിരി തീ കൂടുതലായതുകൊണ്ട് ഇത്തിരി മുരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പൊ ഇത്രയും ദിവസം ഞാനിത് കഴിക്കുമ്പോഴത്തേനും ഇവിടെ ആരും ഉണ്ടാകാറില്ലായിരുന്നു, അതുകൊണ്ടിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ കഴിച്ചത്. അപ്പൊ ഇന്ന് നമ്മുടെ ദേവൂട്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യമേ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അവിടെ വിളിക്കാം. അപ്പൊ ഞാനിത് കഴിക്കട്ടെ കേട്ടാ. അപ്പോൾ നമ്മുടെ KFC എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും നമ്മൾ കടയിലൊക്കെ പോയി കഴിക്കുന്ന KFC അല്ല, വേറൊരു ടേസ്റ്റ് ആണല്ലോ, കാരണം നമ്മൾ കാന്താരിമുളകൊക്കെ ഇട്ടിട്ടാണല്ലോ ചെയ്തേക്കണത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ദേവൂട്ടിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, അവർക്ക് ഇഷ്ടപ്പെടുക നമുക്ക് നോക്കാം. അപ്പൊ ദേവൂട്ടി വന്നിട്ടുണ്ട്, ദേവൂട്ടിക്ക് കൊടുക്കട്ടെ. എങ്ങനെയുണ്ട്? അപ്പൊ കൊച്ചിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും KFC ഇഷ്ടപ്പെട്ടു. കാന്താരി KFC എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം കാണുമ്പോഴേക്കും കാന്താരി KFC.